ഓർഡിനറി ടിക്കറ്റ്സിൻ്റെ എല്ലാ പ്രിയ സഹയാത്രികർക്കും ഇഷാക്കിങ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡോട് സ്വാഗതം. നമ്മളിപ്പോൾ ഋഷികേശിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആരംഭിക്കാണ്ട് മുന്നേ എല്ലാ ദിവസത്തും പോലെ നല്ല രീതിയിൽ കമൻറ്റ്, ലൈക്ക് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നേരെ വന്ന് കയറിയത് ഈ ഹരിദ്വാർ ഹൈവേയിലോട്ടാണ്. അതേ ഹൈവേ തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ബാക്കിൽ കാണുന്ന ഈ ധാബയിൽ പോയി ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചു. അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇത് 4 മണിയാവാറായി. വീണ്ടും നമ്മളിത് ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഹരിദ്വാർ വണ്ടി പിടിക്കണം. ഒരു ഒഡീസ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഭയ്യാ കഹാത്തൊക്കെ ആ ഹരിദ്വാർ ഓ താങ്ക് യു. കാലി വണ്ടിയാണ്, തീരം ദൂരം പോകുന്നില്ല. എന്തായാലും വണ്ടികൾ നിർത്തുന്നുണ്ട്. ശരി, താങ്ക് യു. നാം കേ പോയാ താങ്ക് യു. അതെ, അങ്ങനെ ഒരു ചെറിയ റൈഡ് കിട്ടി. ഇനിയും പോകണം 153 കിലോമീറ്റർ. അപ്പോൾ വീണ്ടും ലിഫ്റ്റ് നോക്കട്ടെ. ഇനി ആരാ നമ്മളെ കൊണ്ടുപോവുക? നല്ല അടിപൊളിയൊരു റൂട്ടാണ്. രണ്ട് സൈഡിലും വയലും അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളും പിന്നെ ആ ഒരു സൺസെറ്റും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയൊരു ഒരു റൂട്ടായിരുന്നു വന്നത്. പുതിയ വന്നിറങ്ങിയപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തോട്ടൊക്കെ കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. നമുക്ക് പോയി കുഞ്ഞു നല്ല രസമുള്ളൊരു ഗ്രാമം. ഇങ്ങനെ അടുത്ത അറിയോ, മിക്കവാറും ബൈക്ക് തന്നെ നോക്കേണ്ടി വരും. കാരണം ഈ റൂട്ടിൽ ലോറികളും കാര്യങ്ങളും വല്ലാണ്ട് കാണുന്നില്ല. പിന്നെ പോകുന്ന വണ്ടികളാണ് ഈ മണൽ വണ്ടി പോലത്തെ മണ്ണ് കൊണ്ടുവന്ന അങ്ങനത്തെ ചില ട്രക്കുകൾ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഓയിൽ വണ്ടികൾ 1-2 എണ്ണം പോയി. 1-2 എണ്ണമല്ല, ഐ മീൻ അങ്ങനത്തെ കുറച്ച് വണ്ടികൾ പോയി. ബാക്കി നമ്മൾ നോക്കുന്ന രീതിയിലുള്ള ലോങ് റൂട്ട് പോകുന്ന ട്രക്കുകളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതാണ് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ കാശിപ്പൂർ എന്ന സ്ഥലത്താണ്. ഉത്തരാഖണ്ഡിലെ കാശിപ്പൂർ നിന്നും നമ്മൾ ഹരിദ്വാർ വരെയാണ് ഇന്നത്തെ യാത്ര ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ വണ്ടിക്കും കഴിയാണിക്കുന്നത്. ഫുള്ളാണ് അതിനകത്ത് പോലീസുകാരെ കിടക്കുന്നത്. ഞാൻ മിക്കവാറും ഇന്ന് ഇവിടെ തന്നെ അങ്ങ് കൂടും. നല്ല അടിപൊളി സ്പോട്ടാണ്. ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കയറിയിട്ട് അങ്ങ് ചെല്ലുക. ഒരു ടെൻ്റടിക്കാനുള്ള സ്ഥലം ചോദിക്കുന്നു, അവിടെ തന്നെ അങ്ങ് കൂടുക. നല്ല രസമല്ലേ? അതിലെ എനിക്കിവിടെ അങ്ങ് ഇറങ്ങിപ്പോയാലെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഹരിദ്വാർ എത്തണം ഇന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഓറിയിലൊക്കെ ആൾക്കാരുള്ളു, ആരും കൈ കാണിച്ച് നിർത്തുന്നില്ല. യെസ് താങ്ക് യു. കഹാത്തൊക്കെ പോയാ മേ ഹരിദ്വാർ ജാരെ നീ മറ്റു അപ് കഹാത്തൊക്കെ അവനാ കഹാത്തൊക്കെ ചോദിച്ചു. സോ അഭി ബോ കിട്ട ദൂരെ ഓ നൈസ്. 70-80 കിലോമീറ്റർ പോകുന്നു. 78 കിലോമീറ്റർ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലോങ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കണ്ട് അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. താങ്ക് യു. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണിച്ചരാ. നോക്കിയാൽ നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പോലെ ഉണ്ട്. നമ്മൾ സൂര്യനിലോട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്ത് പോകുന്നു. നല്ല അടിപൊളി ഇതാണ്. സൈഡിലും പാടും അതിൻ്റെ പച്ചപ്പും അടിപൊളിയൊരു സൺസെറ്റ്. അപ്പോൾ ഈ ചേട്ടൻ വേറൊരു വണ്ടി അറിയിച്ചിട്ടുണ്ട്. വേറൊരു വണ്ടി ഇതേപോലത്തെ വണ്ടി ബാക്കി പോകുന്നുണ്ട്. അപ്പോൾ അതിനെ വിളിച്ചിട്ട് താങ്ക്സ് ചെയ്യാ. ബൈ. അവരെ ഹായ്.
और लाइट वगैरह है? हाँ अब हाँ अब वेरे चेटन कटीट नाम के भैया बबलू सिंह अब या लाइट कुरवाड़े निर्तीटर हरिद्वार अगर 9 मणियोड़े नाम हरिद्वार हरिद्वार टेम्पि ऐसी गंगे सैडल नाम क्या चलो वेगी അങ്ങനെ നമ്മൾ ഹരിദ്വാറിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവിടെ എന്താണ് ഏത് രീതിയിലാണ്, ഋഷികേശ് പോയപ്പോൾ കുറേ ഒക്കെ ഐഡിയ ഉണ്ടാകുന്നു, ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുള്ളതുമാണ്. പിന്നെ ബാക്കി ഉത്തരാഖണ്ഡിനെ കുറിച്ചുള്ള വലിയ ഒരു ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ചുമ്മാ അങ്ങ് എൻട്രി ചെയ്യാൻ പോവാണ്. ബാക്കിയൊക്കെ നേരിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഇവിടെ ഒരു ഭജന കേട്ടു. അപ്പോൾ ആ വഴി നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പിന്നെ എവിടെ കിടക്കും എന്നുള്ളതാണ്. എല്ലാവരും ഉണ്ട് ഇതുപോലെ ഈ ഒരു ഇതിൻ്റെ തീരത്താണ് കിടക്കും. ഇതൊക്കെ നമുക്കിതുപോലെ ടെൻ്റ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കാം. റൂം എടുക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ഭജനൊക്കെ കേട്ടു. ഇതേ ഇവിടെ കുറേ ഷോപ്സുകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ലോസ് ചെയ്ത് നിൽക്കണം. നല്ല രീതിയിൽ മണമുണ്ട്, പുക അടിച്ച് ഇവിടുന്നൊക്കെയോ എടുക്കുന്നുണ്ട്. ഇതേ ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി കുറച്ച് ദൂരം ഗംഗയുടെ തീരത്തുകൂടെ നടക്കാം. ഇവിടെ എന്താണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നല്ല അടിപൊളിയായിട്ട് ടെൻഡ് ചെയ്യാൻ പറ്റുന്ന. റൂമിൻ്റെ കാര്യങ്ങളൊന്നും ടെൻഷനില്ല. കുറേയൊക്കെ ഇറങ്ങി നടന്നിട്ട് ക്ഷീണക്കം വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നൊന്ന് കിടക്കാം. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇത് എപ്പോഴും നല്ല തിരക്ക് നല്ല കാണുന്നുണ്ട്. ഇനി ഇവിടെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത് നോക്കട്ടെ. പിന്നെ ഉള്ളിലോട്ട് വരുംതോറും എനിക്കൊരു കാര്യം മനസ്സിലായി, കാഴ്ചകൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനിയും കുറേ അകത്തോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കാം. എന്താണേലും പെട്ടെന്ന് എല്ലാം കൂടി ഇങ്ങനെ കണ്ടതിൻ്റെ ഒരു അന്താളിപ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ കാണിച്ചാലൊന്നും നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. ശരിക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലത്തെ ആൾക്കാർ നല്ല സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ കണ്ട ചില കാഴ്ചകൾ. അപ്പം ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി. കുറച്ചകത്തോട്ട് വന്നപ്പോൾ ദേ ഇവിടെ കുറേ ഹോട്ടൽസ് നല്ലുണ്ട്. നമ്മളിതുവരെ കണ്ട ഒരു രീതിയിൽ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്നല്ല, എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. വലിയ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. നല്ല ഭക്ഷണവും കാര്യങ്ങളും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഐ മീൻ ഒരു നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ തൽക്കാലം ഭൂരിയോ സബ്ജിയോ എന്തിനെ കഴിച്ച് തുടങ്ങട്ടെ. ഏക്കെ പയ്യാ തമ്മിലാക്കി അത്തം ഏ ഗ്ലാസ്. കുൽഫി കുൽഫി ഇട്ടു. സേമിയത്തിൻ്റെ എന്തോ ഹലൂദ ഓക്കെ അഗി അണി മീഠാ മീഠാ ആ മധുരത്തിൻ്റെ റബ്ഡി കിട്ടാകെ സത്തർ. നമുക്ക് ഇതിൽ നിന്നും തുടങ്ങാം.
നല്ല തണുപ്പും നല്ല കട്ട മതിലും ഇതൊക്കെയോട്ട് സെറ്റായിട്ടുണ്ട്. അതേ വേണ്ട നല്ല രീതിയിൽ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി ടെൻ്റ് അടിക്കണം, അതാണ് അടുത്ത പരിപാടി. ഭക്ഷണം കഴിച്ചിട്ട് ഞാനത് ടെൻ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതേ ഇവിടെ കുറേ ആൾക്കാർ ഗംഗയുടെ ഈ സ്നാനം ചെയ്യാൻ വരുന്ന സൈഡിൽ കുറേ ആൾക്കാർ ഇത് രാത്രി ടോർച്ച് അടിച്ചുകൊണ്ട് ഇതൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സത്യത്തിൽ ഇവർ ഇവിടെ വന്ന ആൾക്കാരുടെ നിന്ന് മിസ്സായി പോകുന്ന ഓരോ ചെയിനും ഗോൾഡിൻ്റെയും അതുപോലെ സ്പൈസിയും ബാക്കി സാധനങ്ങളൊക്കെ തപ്പിത്തെറിഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിസ്മില്ല ഏ നോക്കിയൊക്കെ കുറേ ആൾക്കാരുണ്ട്, കുഞ്ഞു പിള്ളേർ മുതൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സ്വർണത്തിന്റെ ചെയിൻ കിട്ടിയതൊക്കെ പറയുന്നുണ്ട്. മിൽക്കയാ തപ്പലാട്ടോ, എല്ലാ പാറയെടുക്കലും ഒക്കത്തിലും ഇത്രയും പണി ഇവർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. കണ്ടെങ്ങാണ്ട് നമ്മുടെ കടപ്പുറത്ത് ഇതുപോലെ സ്വർണം തിരഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ചാനലിലൊക്കെ വന്നിട്ട് കണ്ടായിരുന്നു. അതേപോലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ കാണുന്നത്. സസൂക്ഷ്മം നോക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് അങ്ങനെ ടോർച്ച് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അടുത്തോട്ട് പോയി കുഞ്ഞിഞ്ഞു നിന്നിട്ടൊക്കെ നോക്കുന്നത്. അതുപോലെ എല്ലാ പൊത്തും തോണ്ടി 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 തോണ്ടിയൊക്കെ നോക്കുന്നത്. ശരിക്കൊരു ഒരു എന്താ പറയുക, ഇതിൻ്റെ ലെങ്സൊക്കെ വെച്ച് നോക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എല്ലാവരും ഒരു സ്പോട്ട് പോലും ഇടുന്നില്ല, അത്രയ്ക്കും ഡീപ്പായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ പണി അവർ ചെയ്യട്ടെ, നമുക്ക് ടെൻഡ് ചെയ്യാനുള്ള പരിപാടികൾ എവിടെയാണ് നല്ലതെന്ന് നോക്കട്ടെ. ഞാൻ ഇവിടെ എല്ലായിടത്തും തന്നെ ഉണ്ട് പരിപാടി നോക്കിയേ. ഓരോ മൺതരിയും ഇവര് നല്ല രീതിയിൽ പരിശോധിച്ചിട്ടാണ് അങ്ങോട്ട് കറക്റ്റ് വിടുന്നുള്ളു. ഇവിടെ ഒരു ബണ്ട് പോലെയൊക്കെ കെട്ടിയിട്ട് അവിടെ വന്ന് നിർത്തിയിട്ട് ഓരോ കണ്ട ഓരോ ഇത്ര നേരമൊക്കെ മീൻസ് വെള്ളത്തിൽ നിന്നിട്ടേ മണ്ണ് വാരിയെടുത്ത് അത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇവിടെ കൊടുന്നിട്ടിട്ട് ഓരോന്നും നോക്കിയിട്ടാണ് അവർ വിടുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ദിവസം കിട്ടുന്നുണ്ടാവും. ചെറുതായിട്ട് മഴ പെയ്തു, ദേഹം ഇവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോയി. കുറേ ആൾക്കാരുണ്ടെന്ന് ഇവിടെ അവരുടെ ഉറക്കം പോയി. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിയിട്ടിങ്ങനെ നടക്കുന്നത്. ഞങ്ങളൊരു 11:30 ശേഷം ദേ ഈ കാണുന്ന രീതിയിൽ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചു. ആദ്യം പുറത്ത് ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ, കുറച്ച് അവിടെ ആ സൈഡിലായിട്ട്. പക്ഷെ നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടെൻറ്റിന് എവിടെയും കുറ്റി അടിച്ച് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഒന്നുകൂടെ ഉള്ളിലോട്ടായിട്ട് ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കായിരുന്നു കേട്ടോ, അവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു. അവർ ഇവിടെ വേറെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും എണീറ്റിട്ടില്ല, അതേ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ എന്താണെങ്കിലും ഇവിടെ ടെൻ്റ് അടിച്ചു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ടെൻ്റ് ഒന്ന് മടക്കണം, നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിട്ട് അടിയിൽ ഒന്ന് ഉണങ്ങണം. കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ അതേ രാത്രി കണ്ടതിലും തിരക്കാണ്. ഗംഗാസ്നാനം ചെയ്യാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ അരിച്ച് വറുക്കുന്ന ആൾക്കാരുടെ തിരക്ക്. എന്തോ ഒരാൾക്കാരാണ് നോക്കിയേ. അങ്ങനെ ടെൻ്റൊക്കെ ഒന്ന് മടക്കി നമ്മൾ ഹരിദ്വാറിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ ഓർത്തിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെയും ക്യാമറയുടെയൊക്കെ ചാർജൊക്കെ തീർന്നു. അങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കുറേ അവിടെയുള്ള കുറേ റെസ്റ്റോറൻറ്റും മറ്റ് കടകളിലൊക്കെ കയറി നടന്നു. കുറച്ച് നേരം ഇടയിലൊക്കെ ഇരുന്ന് ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഹരിദ്വാർ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്താമെന്നൊക്കെ ഓർത്ത്, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ അവിടെയുള്ള ഒറ്റ റെസ്റ്റോറൻറ്റിലും ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒന്ന് ഫോൺ ചാർജ് ചെയ്യാൻ ആരും സമ്മതിച്ചില്ല. ഐ മീൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് അവിടെ എവിടെയില്ല. ഒറ്റ പവർ പ്ലഗ് പോലും വെക്കാതെ ആൾക്കാർ ഇരിക്കാനോ ബാഗും കാര്യങ്ങളൊക്കെ ഒന്നും സമ്മതിക്കാത്ത രീതിയിലുള്ളൊരു വല്ലാത്തൊരു ഇത്. അപ്പോൾ എനിക്കെന്താണെങ്കിലും ടോയ്ലറ്റിൽ പോകണം, ബാക്കി കാര്യങ്ങളുണ്ട്, അപ്പോൾ റൂം എടുക്കുക തന്നെ വേണം എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഹരിദ്വാറിലല്ല
ഇപ്പോൾ മറ്റേ റൂം എടുത്തേക്കുന്നത് ഒരു ഹോസ്റ്റൽ സെറ്റപ്പാണ്. അപ്പോൾ റൂം ഹോസ്റ്റൽ ബെഡ് ഒരു കുറഞ്ഞ റേറ്റിന് കിട്ടി. ഇപ്പോൾ ഇതുള്ളത് ഋഷികേശിലാണ്. അപ്പോൾ ഇത് ഞാൻ കുളിച്ച് റെഡിയായി. ഹായ്, കുളിച്ച് റെഡിയായി, ക്യാമറ ബാക്ക് ടു സാധനങ്ങളൊക്കെ ചാർജ് ചെയ്ത് സെറ്റപ്പായി. ഇനി നമുക്ക് ഹരിദ്വാർ വിശേഷങ്ങൾ വിട്ട് പെട്ടെന്ന് നമുക്ക് ഋഷികേശിൻ്റെ കുറച്ച് കാഴ്ചകളും കാണാം. നല്ല ടയേർഡാണ് ഇന്ന്. ഞാൻ എന്താ പറയുക, ബാഗ് നോക്കി കുറേ നടക്കേണ്ടി വന്നു. ഹോസ്റ്റൽ കോസി ബെഡ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഫ്രണ്ടിൽ വലിയൊരു മലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഋഷികേശിൽ നിന്ന് കുറേ അങ്ങ് മേലോട്ട് കയറി വന്നിട്ട് തപ്പൂൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ അത് അത്യാവശ്യം ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ നിന്ന ഹരിദ്വാർ സൈഡിൽ വെറും ഈ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ആ ഒരു ടൂറിസം അല്ലെങ്കിൽ ട്രാവലേഴ്സിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് എന്ത് കാഴ്ചകളാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ വെറുതെ ഇങ്ങനെ താഴോട്ട് നിന്നാണ് ശരിക്കും റിവർ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ട് അതിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം. ശ്രീനഗർ, ബദ്രിനാഥ്, കേദാർനാഥ്. ശ്രീനഗർ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ ശ്രീനഗറല്ല, ഇവിടെ ഒരു ശ്രീനഗർ ഉണ്ട്. അപ്പോൾ ബദ്രിനാഥ്, കേദാർനാഥ് ഇതൊക്കെ പോകാനുള്ള, നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ്. എങ്ങനെ എവിടെയൊക്കെ എത്തിപ്പെടുക, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻസ് ഒന്നും അറിഞ്ഞൂടാ. അതേ, ഞാനിതിങ്ങനെ ക്യാമറയും പിടിച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. ആ വഴി ഇതേ കുറേ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇതേ ഒരു ഘാട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഇതേ റിവർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ബോട്ടുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്താണേലും അടുത്ത ദിവസം നമ്മളും ഒരു റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്, നോക്കാം. ഈവനിങ് സമയത്ത് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. കൂട്ടത്തിൽ ഇതിവിടെ ചെറിയൊരു സ്പീഡ് ബോട്ടിൻ്റെ പരിപാടി ഉണ്ട്. റിവർ ഡ്രാഫ്റ്റിംഗ് അല്ല, ഒരു എന്താ പറയുക, അത് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആൾക്കാർ ചെറിയൊരു ബോട്ട് റൈഡും കാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്ക് പാക്ക് ഒന്നും ഇല്ലാതാണ് ആ ചേച്ചി പറയുന്നത്. ഇതൊക്കെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ചേച്ചിയുടെ കയ്യിലുള്ള ബാഗ്. ഫ്രണ്ടിലൊരു ലോഡ് സാധനമുണ്ട്, ബാക്കിൽ അതിനേക്കാട്ടിൽ കൂടുതലുണ്ട്. അയ്യോ, എന്താണേലും പുള്ളി എന്നെ പോലെ ഹിച്ച് ഹൈക്കിങ് ആകത്തില്ല, ബാക്ക് പാക്ക് ട്രാവലിംഗ് ആവും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ഇവരൊക്കെയാണ് നമ്മളെ തകർത്ത് കളയുന്നത്. നമ്മളൊന്നുമില്ല. പൊളി, ബാക്കിലുള്ള അതേ വെയിറ്റ് ഫ്രണ്ടിലും ഉണ്ട്. ആ ബാക്കി ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട്, കുഞ്ഞു ബാഗും ജാക്കറ്റും സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്ക് പാക്കിംഗ് ഒരു നിസ്സാര സംഭവമല്ല എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. അപ്പോൾ മറ്റൊരു സുന്ദരമായ ദിവസം ഋഷികേശിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളിതേ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും മലകളാണ് കേട്ടോ, നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം ഞാനിതേ ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങാൻ പോവാണ്. റിവർ ഡ്രാഫ്റ്റിങ്ങും ബാക്കി കാര്യങ്ങളും ബംഗീ ജമ്പും ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഈ നമ്മുടെ ഈ ഒരു ഹിച്ച് ഹൈക്കിംഗ് സീരീസിൻ്റെ ആ ഒരു മോഡ് മാറിപ്പോവാണ്. നമ്മളെ പണ്ടത്തെ സൈക്ലിങ്ങിൻ്റെയും അതായത് കാർ ലൈഫും എല്ലാത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കയറി വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഹിച്ച് ഹൈക്കിംഗ് സീരീസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാൻഡായിട്ടുള്ള ട്രിപ്പുകളും അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ ട്രക്കിംഗ് പോലത്തെ അല്ലെങ്കിൽ ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിനകത്തോടെ സൂട്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ബദ്രിനാഥ്, കേദാർനാഥ് ആ റൂട്ടിലോട്ട് അങ്ങ് പോവാം. മീൻസ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ കയറി പോവാം. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളും കാണുന്ന കാഴ്ചകളും ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കേദാർനാഥ്. സോ നമ്മളെ ഹിച്ച് ഹൈക്കിംഗ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള ഒരു പദ്ധതിയിലാണ്. അപ്പോൾ കീപ്പ് വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നല്ല രീതിയിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സപ്പോർട്ട്.